നമസ്കാരം. കോവിഡ് വാക്സിൻ സംസ്ഥാനത്ത് സൗജന്യമായി നൽകുമെന്ന പ്രസ്താവന മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചതോടെ ഇതിനെതിരെ നിരവധി പേരാണ് രംഗത്തെത്തുന്നത്. കേന്ദ്രം 45 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് സൗജന്യമായി നൽകുന്ന വാക്സിൻ കേരളം വീണ്ടും സൗജന്യമായി നൽകുകയാണെന്ന് പരിഹസിച്ച് ഡോക്ടർ വൈശാഖ് സദാശിവൻ, ഞങ്ങൾ യാത്ര പുറപ്പെട്ടു, വേണയിൽ അരമണിക്കൂർ മുൻപേ പുറപ്പെടാമെന്ന ശൈലിയാണ് സംസ്ഥാന സർക്കാരിനുള്ളതെന്ന് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: 45 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കേന്ദ്ര സർക്കാർ ഫ്രീ ആയി നൽകിയ കോവിഡ് വാക്സിൻ കേരളത്തിൽ സൗജന്യമായി നൽകിയ സംസ്ഥാന സർക്കാരാണ് നമുക്കുള്ളത്. ഞങ്ങൾ യാത്ര പുറപ്പെട്ടു, വേണൽ അരമണിക്കൂർ മുൻപേ പുറപ്പെടാമെന്ന ശൈലിയാണ് സൗജന്യമായി കിട്ടുന്ന വാക്സിൻ കേരളത്തിൽ സൗജന്യമായി നൽകുവാനായി എത്ര കോടി രൂപ വേണേലും കടമെടുക്കാമെന്നൊക്കെ സംസ്ഥാന ധനകാര്യമന്ത്രി തള്ളിമറിച്ചത്. പക്ഷേ അണ്ടിയോടെടുത്തപ്പോൾ മാങ്ങയുടെ പുളി അറിഞ്ഞു എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. 18 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള വാക്സിനേഷൻ മെയ് 1 മുതൽ ആരംഭിക്കാനിരിക്കെ അത് സൗജന്യമായി ലഭ്യമാക്കുന്നതിനെ കുറിച്ച് കേരള സർക്കാർ കമ എന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. 50% വാക്സിൻ പൊതുവിപണിയിൽ ലഭ്യമാക്കുന്ന ഈ സാഹചര്യത്തിൽ അത് വില കൊടുത്ത് വാങ്ങി ജനങ്ങൾക്ക് സൗജന്യമായി നൽകുമെന്ന് പറയാനുള്ള ആർജവം കേരള സർക്കാരിന് നഷ്ടപ്പെട്ടോ എന്ന് വ്യക്തമാക്കണം. സൗജന്യമായി കിട്ടുന്നത് എന്തു കടം മേടിച്ചായാലും സൗജന്യമായി നൽകുമെന്ന് പറഞ്ഞ് ആളെ പറ്റിക്കാൻ നടക്കുന്നവർ വിലയ്ക്ക് വാങ്ങാനാവുന്നത് വാങ്ങി സൗജന്യമായി നൽകുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഉരുണ്ടുകളിക്കുകയാണ് അവർ. അത് ചർച്ചയാക്കാതിരിക്കാൻ 9.7 ലക്ഷം വാക്സിൻ റിസർവ് ഉള്ളപ്പോഴും വാക്സിൻ കിട്ടാനില്ലേ, കേന്ദ്രം തരുന്നില്ലേ എന്നും വിളിച്ച് കൂവി നടക്കുന്നത്. കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾക്ക് ആകെ 2 കാര്യങ്ങൾ മാത്രമേ വെടിപ്പായി ചെയ്യാനറിയാവൂ എന്ന് മലയാളികൾ മനസ്സിലാക്കണം. 1, മോദിയെ തെറി വിളിക്കാൻ. 2, മോദിയുടെ ചെലവിൽ ക്രെഡിറ്റ് അടിച്ചു മാറ്റുവാൻ. നിഷേധാത്മകതയിൽ വളർന്നു ശേഷിച്ച ഒരു പ്രത്യാശാസ്ത്രത്തിൽ നിന്നും ഇതിൽ കൂടുതൽ എന്ത് പ്രതീക്ഷിക്കാൻ. ഉത്തരേന്ത്യയിലേക്ക് ബൈനോക്കുലറും വെച്ചിരിക്കുന്ന മലയാളി അറിയാനായി 2 വാക്ക്. 1, 27 കോടി ജനസംഖ്യയുള്ള UPയിൽ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് വാക്സിൻ യോഗ്യ സർക്കാർ സൗജന്യമാക്കി. 2, ആസാം സർക്കാർ വിമണിൽ നിന്നും 1 കോടി വാക്സിനുകൾ വാങ്ങാൻ ഓർഡർ നൽകുകയും ചെയ്തിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.